പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ചിരുന്നു. ഇപ്പോൾ നമ്മുടെ കരുവാരക്കുണ്ടിൽ വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളമൊക്കെ നോർമലാണ്. ഇതാ വെള്ളമൊക്കെ നോർമലാണ്, ഞങ്ങൾ വെള്ളമൊക്കെ വളരെ കുറവാണ്. രാവിലെ ഒന്ന് വെള്ളം വന്നു, അതുപോലെ തന്നെ ഇന്നലെ രാത്രിയും വെള്ളം വന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ പഞ്ചായത്തിൽ അടിയന്തര മീറ്റിംഗ്, കരുവാരക്കുണ്ടിലെ ഉദ്യോഗസ്ഥർ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കൂടി കണ്ട് ഒരു അടിയന്തര യോഗം ഇന്ന് ഉച്ചൻ്റെ മുന്നേ കൂടിയിട്ടുണ്ട്. ഇനി ഉച്ച കഴിഞ്ഞ് സർവകക്ഷി യോഗമുണ്ട്. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ കരുവാരക്കുണ്ടിലെ അപകടങ്ങൾ നടക്കും എന്നുള്ള സ്ഥലത്തു നിന്നുള്ള ആളുകളെ മാറ്റി പാർപ്പിക്കുക എന്നുള്ളൊരു സംഭവമായിട്ടുള്ള മീറ്റിങ്ങും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അതിൻ്റെ സർവകക്ഷി യോഗം കഴിയട്ടെ, അതിൻ്റെ വിവരങ്ങൾ അറിയാം. ഇതിൽ തീരുമാനങ്ങൾ ഒന്നെന്താ അറിയങ്ങൾ, ഇനിക്കും പറയാൻ എന്താ അറിയുന്നതാണ്, നമ്മുടെ ഈ കരുവാരക്കുണ്ട് മേഖല ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഒരുപാട് ആളുകൾ ടൂറിസ്റ്റുമായിട്ട് ഒരുപാട് ആളുകൾ കരുവാരക്കുണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൊട്ട ജില്ലയായ വയനാട്, നമുക്ക് അവർക്ക് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രാർത്ഥന എല്ലാവരും ഉൾപ്പെടുത്തുക. എന്തായാലും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കരുവാരക്കുണ്ടിൽ ടൂറിസ്റ്റ് മേഖല ആസ്വദിക്കാൻ വേണ്ടിയാണ്ട് ഇപ്പോൾ കരുവാരക്കുണ്ടിലേക്ക് ആരും വരണ്ട. ഒന്നാമത് പാർക്കുകളിലേക്ക്, അത് ഏത് പാർക്കായിക്കോട്ടെ, രണ്ടാമത് റിസോർട്ടുകളിലേക്ക്, വെള്ളച്ചാട്ട കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ നിങ്ങൾ കരുവാരക്കുണ്ടിലേക്ക് വരരുത്. ഇങ്ങനൊരു തീരുമാനം ഇന്നവിടെ നടത്തിയിട്ടുണ്ട്. കർശന നടപടിയുമായിട്ട് പോലീസ് ഉണ്ടാകും, വില്ലേജ് ഉണ്ടാവും, പഞ്ചായത്ത് ഉണ്ടാവും. ഇത് നിങ്ങളെല്ലാവരും മാക്സിമം ആളുകളുടെ വിവരം കൈമാറുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ കരുവാരക്കുണ്ട് മേഖല ഒരു കൃഷി ഭൂമി, കൃഷി സ്ഥലങ്ങളാണ്. ഒരുപാട് ദൂര സ്ഥലങ്ങളിലൊക്കെ ആളുകൾ വന്നുകൊണ്ട് മലയുടെയൊക്കെ മുകളിലൊക്കെ താമസിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താമസിപ്പിക്കുന്നുണ്ട് നമ്മൾ ഇതിൻ്റെ കൃഷിയുടെ ഉടമസ്ഥർ. എന്തായാലും അവർ ഇങ്ങനെ അവരെ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്തേക്ക് മാറ്റണം. അവിടെ ഇറക്കിയങ്ങാണ്ട് കൊടുന്ന് ആ മലമുകളിൽ നിന്ന് ഇറക്കേണ്ട ഒരു സംവിധാനത്തിലേക്ക് എത്തണം. അതോടൊപ്പം തന്നെ ഇവരെ ഒരു വിവരങ്ങൾ, എവിടെ താമസിപ്പിക്കണ്, ആരാണ് പേര്, എവിടെ സ്ഥലം, എന്താണ് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾ പഞ്ചായത്തിൽ അറിയിക്കണം. പഞ്ചായത്തിൽ അതിൻ്റെ വിവരങ്ങൾ കൈമാറുക, അതല്ലെങ്കിൽ വാർഡ് മെമ്പറുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കൈമാറുക. ഇതൊക്കെ എന്തിനാറിയങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മളെ ചുറ്റുപാടുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം, അടിയന്തര മീറ്റിങ്ങും പഞ്ചായത്തിൽ നടന്നു. ഇപ്പോൾ അവരൊക്കെ വില്ലേജ്, രണ്ട് വില്ലേജും അവിടെ, കേരള വില്ലേജ് കേരള ഭാഗത്തേക്കും അതുപോലെ തന്നെ കരുവാരക്കുണ്ട് പുന്നക്കാട് വില്ലേജ് കൽക്കുണ്ട് മേഖലയിലേക്കൊക്കെ പോയി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്നാലും ഇതിൻ്റെ വിവരങ്ങൾ പിന്നീട് പങ്കുവെക്കാം. അപ്പോൾ നിർബന്ധമായിട്ട് നമ്മൾ ആളുകളോട് പറയാം, കരുവാരക്കുണ്ടിലേക്ക് വെള്ളം കാണാനോ, വെള്ളം വന്ന കാണാനോ, മഴ കാണാനോ, കൽക്കുണ്ട് മേഖല കാണാനോ, അല്ലെങ്കിൽ ഇന്ന സ്ഥലം കാണാനോ, വെള്ളച്ചാട്ടം കാണാനോ ആരും കരുവാരക്കുണ്ടിലേക്ക് ഇപ്പോൾ പ്രവേശിക്കേണ്ട, വരരുത്. നമുക്ക് ആസ്വദിക്കാം, മഴ പോട്ടെ, അപകടങ്ങളോ ദുരന്തങ്ങളോ ഒന്നും ഇല്ലാതെ കിട്ടെ. എന്തായാലും പഞ്ചായത്തിൽ അടിയന്തര മീറ്റിംഗ് കൂടി ആ വിവരം നിങ്ങളുമായി പങ്കുവെക്കുകയാണെങ്കിൽ, എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലുമായി പങ്കുവെക്കാം. എന്തായാലും ഇപ്പോൾ കരുവാരനിൽ വെള്ളപ്രശ്നമോ ദുരന്തങ്ങളോ കാര്യങ്ങളോ ഉരുൾപൊട്ടലോ ഒന്നുമില്ല, ഒരു സംഭവം ഇപ്പോൾ കരുവാരനിൽ നടന്നിട്ടില്ല, ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കരുവാരൻ്റെ കണ്ണങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന മാതിരി ഇപ്പോൾ ഇതുപോലെ നോർമലാണ് വെള്ളം. നമ്മുടെ ചിറക്കെ പാർക്ക്, ചിറക്കെ അതിനുള്ളത്തെ പാലത്തിൻ്റെ അടുത്തുള്ള രംഗങ്ങളായി കാണുന്നത്, വെള്ളം വളരെ കുറവാണ്. എന്തായാലും ഉറവും കാര്യങ്ങളൊക്കെ പിടിച്ച സമയമാണ്. അപ്പോൾ പരമാവധി ആളുകൾ സഹകരിക്കുക, ഡിപ്പാർട്ട്മെൻറ്റിനോട് സഹകരിക്കുക, അതാത് പഞ്ചായത്തുകളോട് സഹകരിക്കുക, സന്നദ്ധ സംഘടനകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാൽ നമ്മളെ ചാനലിൻ്റെ വിവരങ്ങളൊക്കെ വിട്ടിട്ടുണ്ട്. സന്നദ്ധ സംഘടന, പഞ്ചായത്ത്, പോലീസ്, വില്ലേജ്, സിവിൽ ഡിഫൻസ്, ഫയർഫോഴ്സ്, എല്ലാവരും വിവരങ്ങൾ അറിയിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ വിവരം ഒന്ന് പങ്കുവെച്ചു. എന്തായാലും സർവകക്ഷി യോഗം അടുത്ത വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കും.